എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നത് സർക്കാരിനെയും പാർട്ടിയെയും എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അജിത്തിനെ മാറ്റിയെന്ന ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് ചില അംഗങ്ങൾ പറഞ്ഞു പി വി അൻവറിന് പിന്നിൽ അണിനിരക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമായി സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായ എല്ലാ വിഷയങ്ങളും സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അതേ തീവ്രതയിലല്ല കാണുന്നത് അജിത്തിനെതിരായ നടപടി വൈകുന്നത് സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായെ എന്ന ചോദ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നുവന്നു അജിത്തിനെതിരെ നേരത്തെ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നില്ല ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റിയെന്ന ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ല എന്നും ചില അംഗങ്ങൾ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകുമെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്നു അൻവറിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം താൽക്കാലികമാണെന്നാണ് സിപിഎം എന്നാൽ അൻവറിന്റെ പിന്നിൽ അണിനിരക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം ഗൌരവമായി പരിഗണിക്കണമെന്ന തീരുമാനം സിപിഎം സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ ഉയർന്നു മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഡാമേജ് ഉണ്ടാക്കിയതിൽ ഉത്തരവാദിത്വം ആർക്കാണ് ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണം കൂടുതൽ ക്ഷീണം പാർട്ടിക്കും സർക്കാരിനുമുണ്ടാക്കി പി ആർ ഏജൻസി ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോയെന്നും ചോദ്യങ്ങൾ ഉയർന്നു പി ആർ ഏജൻസി ഇല്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതൃയോഗത്തിൽ നൽകിയത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സംഘപരിവാർ ബന്ധം ആരോപിക്കുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം എങ്ങനെ തുടരണമെന്നാണ് പാർട്ടി രേഖയിൽ പറയുന്നത് മീഡിയ വൺ തിരുവനന്തപുരം